നമസ്കാരം ഏവർക്കും. പി എസ് സി ചലഞ്ചറിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കറണ്ട് അഫയേഴ്സ് 2022 സെപ്റ്റംബർ മാസത്തിലെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ പതുപോലെ പി എസ് സി ബുള്ളറ്റിനെ ബേസ് ഉള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓരോ ക്ലാസ്സുകളും കൃത്യമായി റിവൈസ് ചെയ്ത് പഠിക്കാം. കറണ്ട് അഫയേഴ്സിൽ പെയ്ഡ് കോഴ്സിൽ പുതിയതായിട്ട് നമ്മൾ ഡിഗ്രി മെയിൻസ്, ജൂൺ മാസത്തിൽ നടക്കുന്ന ഡിഗ്രി മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടി കറണ്ട് അഫയേഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ 2023-24 വർഷത്തെ കറണ്ട് അഫയേഴ്സ് കോഴ്സിലെ അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ചേർന്ന് പഠിക്കുക. ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കേരള നിയമസഭയുടെ എത്രാമത്തെ സ്പീക്കറായിട്ടാണ് എൻ ഷൻസീർ അധികാരമേറ്റത്? 24. കേരള നിയമസഭയുടെ എത്രാമത്തെ സ്പീക്കറായിട്ടാണ് എൻ ഷൻസീർ അധികാരമേറ്റത്? 24. ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റിലും 100 മത്സരങ്ങൾ കളിച്ച ആദ്യ ഇന്ത്യൻ താരം വിരാട് കോഹ്ലിയാണ്. ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റിലും 100 മത്സരങ്ങൾ കളിച്ച ആദ്യ ഇന്ത്യൻ താരം. 2020 ഏകദിനം ടെസ്റ്റ്. ലോകത്തിലെ ആദ്യത്തെ താരം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, റോസ് ടെയ്ലർ. ന്യൂസിലൻഡിൽ റോസ് ടെയ്ലർ ആയിരുന്നു ലോകത്തിലെ ആദ്യത്തെ താരം. ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റിലും 100 മത്സരങ്ങൾ കളിച്ച ആദ്യ ഇന്ത്യൻ താരം എന്ന റെക്കോർഡാർക്കാണ് വിരാട് കോഹ്ലി. ദെൻ ഇന്ത്യ തദ്ദേശമായി നിർമ്മിച്ച ആദ്യത്തെ വിമാനവാഹിനി യുദ്ധക്കപ്പലായ INS വിക്രാന്ത് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് 2022 സെപ്റ്റംബർ 2. ശ്രദ്ധിക്കാം, ഈ ഡേറ്റ് പലയിടത്തും നമ്മൾ മാറി വന്നിട്ടുണ്ട്. ഏറ്റവും ഫൈനലായിട്ട് കൺഫേം ചെയ്തിരിക്കുന്ന ഡേറ്റ് ഇതാണ്, അപ്ഡേറ്റഡ് ഡേറ്റ് ഇതാണ്. ഇത് ശ്രദ്ധിച്ചോണം കേട്ടോ, കാരണം നീറ്റിലിറക്കിയ ഡേറ്റ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഫൈനലൈസ് ചെയ്ത് ഈ ഒരു ഡേറ്റ് പഠിക്കുക. 2022 സെപ്റ്റംബർ 2 ഇന്ത്യ തദ്ദേശമായി നിർമ്മിച്ച ആദ്യത്തെ വിമാനവാഹിനി യുദ്ധക്കപ്പലായ INS വിക്രാന്ത് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് 2022 സെപ്റ്റംബർ 2. നെക്സ്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റബ്ബർ ഡാം സ്ഥാപിതമായത് ഫാൽഗു നദി, ബീഹാർ. ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി നിതീഷ് കുമാറാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റബ്ബർ ഡാം സ്ഥാപിതമായത് എവിടെയാണ്? ഫാൽഗു നദി, ബീഹാർ. ഉദ്ഘാടനമാരായിരുന്നു നിതീഷ് കുമാർ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റബ്ബർ ഡാം സ്ഥാപിതമായത് ഫാൽഗു നദി, ബീഹാർ ആണ്. ഉദ്ഘാടനം ചെയ്താരാണ് നിതീഷ് കുമാർ. ദെൻ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ട ടാറ്റാ സൺസ് മുൻ ചെയർമാൻ സൈറസ് മിസ്ത്രി. വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ട ടാറ്റാ സൺസ് മുൻ ചെയർമാൻ ആരാണ് സൈറസ് മിസ്ത്രി. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റബ്ബർ ഡാം സ്ഥാപിതമായത് എവിടെയാണ്? ഫാൽഗു നദി, ബീഹാർ. ഉദ്ഘാടനം ചെയ്തത് നിതീഷ് കുമാറാണ്. വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ട ടാറ്റാ സൺസ് മുൻ ചെയർമാൻ ആരാണ്? സൈറസ് മിസ്ത്രി. വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ട ടാറ്റാ സൺസ് മുൻ ചെയർമാൻ ആരാണ്? സൈറസ് മിസ്ത്രി. ദെൻ രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യാഗേറ്റ് വരെയുള്ള നവീകരിച്ച പാതയുടെ പുതിയ പേര് കർത്തവ്യ പദ്. നമ്മൾ രാജ്പഥ് എന്ന് വിളിച്ചിരുന്നതിൻ്റെ പുതിയ പേര് എന്താണ്? കർത്തവ്യ പദ്. അപ്പോൾ രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യാഗേറ്റ് വരെയുള്ള നവീകരിച്ച പാതയുടെ പുതിയ പേര് എന്താണ്? കർത്തവ്യ പദ്. ദെൻ അന്തരിച്ച എലിസബത്ത് രാജ്ഞിയുടെ യഥാർത്ഥ പേര് അലക്സാണ്ട്ര മേരി എന്നായിരുന്നു. അന്തരിച്ച എലിസബത്ത് രാജ്ഞിയുടെ യഥാർത്ഥ പേര് എന്തായിരുന്നു? അലക്സാണ്ട്ര മേരി. അന്തരിച്ച എലിസബത്ത് രാജ്ഞിയുടെ യഥാർത്ഥ പേര് എന്തായിരുന്നു? അലക്സാണ്ട്ര മേരി. അപ്പോൾ രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യാഗേറ്റ് വരെയുള്ള നവീകരിച്ച പാതയുടെ പുതിയ പേരെന്താണ്? കർത്തവ്യ പദ്. അന്തരിച്ച എലിസബത്ത് രാജ്ഞിയുടെ യഥാർത്ഥ പേരെന്താണ്? അലക്സാണ്ട്ര മേരി. അന്തരിച്ച എലിസബത്ത് രാജ്ഞിയുടെ യഥാർത്ഥ പേര് അലക്സാണ്ട്ര മേരി. അപ്പോൾ രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യാഗേറ്റ് വരെയുള്ള നവീകരിച്ച പാതയുടെ പുതിയ പേര് കർത്തവ്യ പദ്. അന്തരിച്ച എലിസബത്ത് രാജ്ഞിയുടെ യഥാർത്ഥ പേരെന്താണ്? അലക്സാണ്ട്ര മേരി. ദെൻ 2022 US ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം ജേതാവ് ഇഗ സ്വയാറ്റെക്. പോളണ്ടിന്റെ ഇഗ സിയാറ്റെക് ആണ് വനിതാ വിഭാഗം ജേതാവ്. റണ്ണറപ്പ് ഓൺസ് ജെബിയൂറി, ടുനീഷ്യയുടെ താരമാണ്. പുരുഷ വിഭാഗം ജേതാവ് കാർലോസ് അർക്കാരസി, സ്പെയിനിന്റെ താരമാണ്. റണ്ണറപ്പ് കാസ്പർ റൂഡ്, നോർവേ. ശ്രദ്ധിച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ്. 2022 US ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം ജേതാവരാണ് ഇഗ സിയാറ്റെക്, പോളണ്ടിന്റെ താരമാണ്. റണ്ണറപ്പ് ഓൺസ് ജെബിയൂറി, ടൊനീഷ്യയുടെ താരമാണ്. പുരുഷ വിഭാഗം ജേതാവ് കാർലോസ് അർക്കാരസി, സ്പെയിനിന്റെ താരമാണ്. റണ്ണറപ്പ് കാസ്പർ റൂഡ്. 2022 US ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം ജേതാവ് ഇഗ സിയാറ്റെക്, പോളണ്ട്. റണ്ണറപ്പ് ഓൺസ് ജെബിയൂറി, ടൊനീഷ്യ. പുരുഷ വിഭാഗം ജേതാവ് കാർലോസ് അർക്കാരസി, സ്പെയിൻ. റണ്ണറപ്പ് കാസ്പർ റൂഡ്. അന്തരിച്ച ഫ്രഞ്ച് നവതരംഗ സിനിമയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെട്ട വ്യക്തിയാണ് ഴാങ് ലുക്ക് ഗൊദാർദ്. അന്തരിച്ച ഫ്രഞ്ച് നവതരംഗ സിനിമയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെട്ട വ്യക്തി ആരാണ്? ഴാങ് ലുക്ക് ഗൊദാർദ് ആണ് അന്തരിച്ച ഫ്രഞ്ച് നവതരംഗ സിനിമയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെട്ട വ്യക്തി. ഴാങ് ലുക്ക് ഗൊദാർദ്. ദെൻ 50 വർഷത്തിന് ശേഷം ചന്ദ്രനിലേക്ക് മനുഷ്യനെ എത്തിക്കാനുള്ള നാസയുടെ പുതിയ ദൗത്യത്തിന്റെ പേരാണ് ആർട്ടിമിസ്. നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പോയിന്റുകൾ പഠിച്ചിരുന്നു. 50 വർഷത്തിന് ശേഷം ചന്ദ്രനിലേക്ക് മനുഷ്യനെ എത്തിക്കാനുള്ള നാസയുടെ പുതിയ ദൗത്യത്തിന്റെ പേരാണെന്ത്? ആർട്ടിമിസ്. ദെൻ
ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ മൂന്നാമത്തെ വനിത ലിസ് ട്രസ് അവര് നിലവിൽ രാജിവെച്ചു. ഏറ്റവും കുറച്ചു കാലം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്ന റെക്കോർഡ് ലിസ് ട്രസിന്റെ പേരിലാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആദ്യ വനിത മാർഗരറ്റ് താച്ചറും രണ്ടാമത്തെ വനിത തെരേസ മേയുമായിരുന്നു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ മൂന്നാമത്തെ വനിത ആരാണ്? ലിസ് ട്രസ്. ഒന്നാമത്തെ വനിത മാർഗരറ്റ് താച്ചർ, രണ്ടാമത്തത് തെരേസ മേയ്. 2022 ഏഷ്യൻ നൊബേൽ എന്നറിയപ്പെടുന്ന മാക്സസേ പുരസ്കാര ജേതാവ് നാല് പേരാണ്. ഒന്ന് സദേറ ഷിം, കംബോഡിയൻ മനഃശാസ്ത്രജ്ഞനാണ്. രണ്ട് തദാഷി ഹഡോരി, ജാപ്പനീസ് നേത്രരോഗ വിദഗ്ധൻ. മൂന്ന് ബെർണാഡറ്റ് മാഡ്രിഡ്, ഫിലിപ്പൈൻ ശിശുരോഗ വിദഗ്ധൻ. നാല് ഗാരി ബെഞ്ചേഗിഞ്ച്, ഫ്രഞ്ച് സന്നദ്ധ പ്രവർത്തകൻ. 2022 ഏഷ്യൻ നൊബേൽ എന്നറിയപ്പെടുന്ന മാക്സസേ പുരസ്കാര ജേതാക്കൾ ആരൊക്കെയാണ്? സദേറ ഷിം, കംബോഡിയൻ മനഃശാസ്ത്രജ്ഞനാണ്. തദാഷി ഹഡോരി, ജാപ്പനീസ് നേത്രരോഗ വിദഗ്ധനാണ്. ബെർണാഡറ്റ് മാഡ്രിഡ്, ഫിലിപ്പൈൻസ് ശിശുരോഗ വിദഗ്ധനാണ്. ഗാരി ബെഞ്ചേഗിഞ്ച്, ഫ്രഞ്ച് സന്നദ്ധ പ്രവർത്തകനാണ്. അപ്പോൾ ഇവിടെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പതിവുപോലെ നമ്മൾ പഠിച്ച പോയിന്റ്സ് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യണം. എല്ലാവരും ആൻസർ ഈ കളക്ട് ചെയ്യുക. കേരള നിയമസഭയുടെ എത്രാമത്തെ സ്പീക്കറായിട്ടാണ് എം ശശൻസർ അധികാരമേറ്റത്? 24. ക്രിക്കറ്റിന്റെ മൂന്ന് ഫോർമാറ്റിലും 100 മത്സരങ്ങൾ കളിച്ച ആദ്യ ഇന്ത്യൻ താരം എന്ന റെക്കോർഡ് വിരാട് കോഹ്ലി. ഇന്ത്യ തദ്ദേശമായി നിർമ്മിച്ച ആദ്യത്തെ വിമാനവാഹിനി യുദ്ധക്കപ്പലായ INS വിക്രാന്ത് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് 2022 സെപ്റ്റംബർ 2. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റബ്ബർ ഡാം സ്ഥാപിതമായത് ഫാൽഗു നദി. ബീഹാർ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിതീഷ് കുമാർ. വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ട ടാറ്റ സൺസ് മുൻ ചെയർമാൻ സൈറസ് മിസ്ത്രി. രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യാ ഗേറ്റ് വരെയുള്ള നവീകരിച്ച പാതയുടെ പുതിയ പേര് കർത്തവ്യ പദ്. അന്തരിച്ച എലിസബത്ത് രാജ്ഞിയുടെ യഥാർത്ഥ പേര് അലക്സാണ്ട്ര മീരി. 2022 യുഎസ് ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗം ജേതാവ് ഇഗ സിയാടെക് പോളണ്ട്. റണ്ണറപ്പ് ഓൺസ് ജെബിയൂറി ടുനീഷ്യ. പുരുഷവിഭാഗം ജേതാവ് കാർലോസ് അർക്കാരസി സ്പെയിൻ. റണ്ണറപ്പ് കാസ്പർ റൂഡ് നോർവേ. അന്തരിച്ച ഫ്രഞ്ച് നവതരംഗ സിനിമയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെട്ട വ്യക്തി ഴാങ് ലുക് ഗൊദാർദ്. 50 വർഷത്തിന് ശേഷം ചന്ദ്രനിലേക്ക് മനുഷ്യനെ എത്തിക്കാനുള്ള നാസയുടെ പുതിയ ദൗത്യത്തിന്റെ പേര് ആർട്ടെമിസ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ മൂന്നാമത്തെ വനിത ലിസ് ട്രസ്. ആദ്യത്തെ വനിത മാർഗരറ്റ് താച്ചർ, രണ്ടാമത്തെ വനിത തെരേസ മേയ്. 2022 ഏഷ്യൻ നൊബേൽ എന്നറിയപ്പെട്ട മാക്സസേ പുരസ്കാരം ലഭിച്ചവർ ആരൊക്കെയായിരുന്നു? സതേറ ഷിം, കംബോഡിയൻ മനഃശാസ്ത്രജ്ഞൻ. തദാഷി ഹഡോരി, ജാപ്പനീസ് നേത്രരോഗ വിദഗ്ധൻ. ബെർണാഡറ്റ് മാഡ്രിഡ്, ഫിലിപ്പീൻസ് ശിശുരോഗ വിദഗ്ധൻ. ഗാരി ബെഞ്ചേഗിഞ്ച്, ഫ്രഞ്ച് സന്നദ്ധ പ്രവർത്തകൻ. ഇത്രയും പോയിന്റ്സ് കൃത്യമായി എല്ലാവരും പഠിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകൾ റിവൈസ് ചെയ്ത് പഠിക്കുക. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.